May 11 ലാക്കോണിയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. ഇറ്റലിയിലെ ലാക്കോണിയിലെ ഒരു പാവപ്പെട്ട കർഷകന്റെ മകനായിരുന്നു ഇഗ്നേഷ്യസ്. 1701 December 17 തന്റെ മാതാപിതാക്കളുടെ 7 മക്കളിൽ രണ്ടാമനായി ഇഗ്നേഷ്യസ് ജനിച്ചത്. ഇഗ്നേഷ്യസിന്റെ മാതാവ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവുകയും സുരക്ഷിതമായ പ്രസവത്തിനായി അവർ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു. ഇഗ്നേഷ്യസിന്റെ ജനനത്തിന് ശേഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് അവർ നടത്തിയിരുന്ന വാഗ്ദാനമനുസരിച്ച് ശിശുവിന്റെ പേരിനോടുകൂടെ അവർ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേരുകൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇഗ്നേഷ്യസ് ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് വിൻസെന്റ് പയസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ചെറുപ്പത്തിൽ എല്ലാവരും ഫ്രാൻസിസ് എന്ന് വിളിച്ചിരുന്ന ആ ബാലൻ കുട്ടിക്കാലം മുതൽ വയലുകളിൽ കഠിനാധ്വാനം ചെയ്യുവാനുള്ള കഴിവും വലിയ ഭക്തിയും പ്രകടിപ്പിച്ചിരുന്നു. പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്ന അവൻ ദീർഘനേരം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. കൗമാരപ്രായത്തിൽ കപൂച്ചിൻ സഭയിൽ ചേരാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ കുടുംബം ജീവിക്കാനായി അവന്റെ വരുമാനത്തെ ആശ്രയിച്ചിരുന്നതിനാൽ അവന്റെ പിതാവ് അതിന് അവനെ അനുവദിച്ചില്ല. തന്റെ 20-ാമത്തെ വയസ്സിൽ കുതിരപ്പുറത്തുള്ള ഒരു യാത്രക്കിടെ കുതിരയുടെ നിയന്ത്രണം നഷ്ടമാവുകയും എന്നാൽ ദൈവിക ഇടപെടലിലൂടെ ഫ്രാൻസിസ് ആ അപകടത്തെ അതിജീവിക്കുകയും ചെയ്തു. അതേ തുടർന്ന് കപൂച്ചിൻ ആശ്രമത്തിൽ പ്രവേശിക്കാൻ അവൻ തീരുമാനമെടുത്തു. സഭാപ്രവേശനത്തിന് 1 വർഷത്തിന് ശേഷം തന്റെ പേരിലെ 2-ാമത്തെ നാമമായ ഇഗ്നേഷ്യസ് എന്നത് തന്റെ സഭാനാമമായി അവൻ സ്വീകരിച്ചു. കപൂച്ചിൻ സഭയിലെ ഒരു സന്യാസ സഹോദരനായി ഇഗ്നേഷ്യസ് ജീവിച്ചു. സഭയിലെ തന്റെ 15 വർഷം അദ്ദേഹം കപൂച്ചിൻ ആശ്രമത്തിന് ചുറ്റും വിവിധങ്ങളായ ചെറിയ ജോലികൾ ചെയ്തു. തന്റെ ജീവിതത്തിന്റെ 40 വർഷക്കാലം ആശ്രമത്തിലെ സന്യാസിമാർക്കുള്ള ഭക്ഷണവും സംഭാവനകളും ശേഖരിക്കാനായി വീടുകൾ തോറും കയറിയിറങ്ങാനുള്ള ഉത്തരവാദിത്തം അവനേൽപ്പിക്കപ്പെട്ടു. കണ്ടുമുട്ടുന്നവർക്കെല്ലാം സ്നേഹവും സന്തോഷവും പകർന്നു നൽകിക്കൊണ്ട് ഇഗ്നേഷ്യസ് ആ നഗരത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചു. ആ യാത്രക്കിടയിൽ രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. ശത്രുതയിൽ കഴിയുന്നവരെ രമ്യതപ്പെടുത്താനായി പരിശ്രമിച്ചു. ഓരോ ഭവനവും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ആ സന്യാസിയെ നഗരവാസികളെല്ലാം ഒരു വിശുദ്ധനായി പരിഗണിച്ച് ആദരിച്ചു. അദ്ദേഹം തങ്ങളുടെ വീട്ടിൽ വരുന്നതും അദ്ദേഹത്തിന് ഭിക്ഷ നൽകുന്നതും ഒരനുഗ്രഹമായിട്ടാണ് ജനങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ പട്ടണത്തിലെ ഒരു ഭവനത്തിൽ മാത്രം ഇഗ്നേഷ്യസ് പോകാറില്ലായിരുന്നു. കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുത്ത് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തിരുന്ന ധനാഢ്യനായ ഒരു മനുഷ്യന്റെ ഭവനമായിരുന്നു അത്. തന്റെ ഭവനത്തിൽ മാത്രം ഇഗ്നേഷ്യസ് വരാതിരിക്കുന്നത് ഒരു അവഹേളനമായി അയാൾക്ക് തോന്നി. ആശ്രമാധികാരികൾക്ക് അയാൾ പരാതി അയച്ചു. ആശ്രമത്തിലേക്ക് ധാരാളം ധാന്യം നൽകാൻ താൻ തയ്യാറാണെന്നും എന്നാൽ ഇഗ്നേഷ്യസ് തന്റെ വീട്ടിലെത്തി അത് സ്വീകരിക്കുന്നില്ല എന്നും അയാൾ പരാതിപ്പെട്ടു. ആ ധനാഢ്യന്റെ ജീവിതത്തെക്കുറിച്ച് വലിയ അറിവില്ലാതിരുന്ന ആശ്രമാധികാരികൾ ഇഗ്നേഷ്യസിനോട് ആ പലിശക്കാരന്റെ വീട്ടിലെത്തി സംഭാവനകൾ സ്വീകരിക്കാൻ ആജ്ഞാപിച്ചു. അനുസരണത്തെ പ്രതി ഇഗ്നേഷ്യസ് അത് ചെയ്തു. ധനാഢ്യനായ ആ മനുഷ്യൻ നൽകിയ 1 ചാക്ക് ധാന്യവും മറ്റ് ഭക്ഷണ സാധനങ്ങളും കൊണ്ട് ഇഗ്നേഷ്യസ് ആശ്രമത്തിലെത്തി. ആശ്രമശ്രേഷ്ഠന്റെ മുൻപിൽ വച്ച് ആ ചാക്കുകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചത്. ചാക്കിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റിട്ട് വീഴാൻ തുടങ്ങി. അത് കണ്ടുനിന്ന എല്ലാ സന്യാസികളോടുമായി ഇഗ്നേഷ്യസ് പറഞ്ഞു, ഇത് പാവപ്പെട്ടവരുടെ ചോരയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഭവനത്തിൽ പോയി സംഭാവനകൾ സ്വീകരിക്കാതിരുന്നത്. തുടർന്ന് ആ പണമിടപാടുകാരൻ്റെ മാനസാന്തരത്തിനായി സന്യാസിമാരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1781 May 11 80-ാം വയസ്സിൽ ബ്രദർ ഇഗ്നേഷ്യസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ അനേകം രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിച്ചു. 1951 October 21 12-ാം പിയൂസ് മാർപ്പാപ്പ ബ്രദർ ഇഗ്നേഷ്യസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വിശുദ്ധരായ സകലരുമേ